ഭക്ഷണമാകട്ടെ നിങ്ങളുടെ മരുന്ന്, മരുന്നാകട്ടെ നിങ്ങളുടെ ഭക്ഷണം എന്ന ഹിപ്പോക്രട്ടീസിൻ്റെ കോട്ട്സുമായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത്. എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ സസ്യത്തിൻ്റെ പേരാണ് കോളിയോസ് അരോമാറ്റിക്കസ്. 30 മുതൽ 90 സെൻറ്റിമീറ്റർ നീളം വരെ ഇത് വളരുകയും അതുപോലെ നിറയെ ഇലകളുണ്ടാവുകയും ഈ ഇലകൾക്കെല്ലാത്തിന് ഒരു പ്രത്യേക ആരോമാറ്റിക് സുഗന്ധം ഉണ്ടാവുകയും ചെയ്യുന്നു. ശാസ്ത്രത്തിൻ്റെ പല ശാഖകളിൽ പോലും ഇതിനെക്കുറിച്ച് ധാരാളം പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇംഗ്ലീഷിൽ ഇതിനെ കൺട്രി ബൊറേജ് എന്നും ഇന്ത്യൻ ബൊറേജ് എന്നും മെക്സിക്കൻ ഒഴേഗാനോ എന്നും ഇന്ത്യൻ ഒഴേഗാനോ എന്നെല്ലാം പറയുന്നുണ്ട്. മലയാളത്തിൽ ഇതിനെ പറയുന്നത് പനിക്കൂർക്ക എന്ന് അല്ലെങ്കിൽ കനിക്കൂർക്ക എന്നുള്ളതാണ്. ഇതൊരു തെറാപ്പറ്റിക് പ്രോപ്പർട്ടിയെയും അതുപോലെ ഒരു മരുന്നായും പിന്നെ പല ഭക്ഷണ വിഭവങ്ങളിലും ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇന്ത്യയിൽ പനിക്കൂർക്ക ഇലയും തേങ്ങയും പരിപ്പും എല്ലാം ചേർത്തൊരു ചട്നി ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ബ്രെഡിൻ്റെയും ബട്ടറിൻ്റെയും ഒപ്പം കഴിക്കാനും വളരെ നല്ലതാണ്. പലതരത്തിലുള്ള ബിയറിലും വൈനുകളിലും ഇത് ഉപയോഗിച്ച് വരുന്നുണ്ട്. നാട്ടുവൈദ്യത്തിൽ ഇത് പലതരം അസുഖങ്ങൾക്ക് ഉപയോഗിച്ച് വരുന്നുണ്ട്. അതിൽ മലേറിയ, വിട്ടുമാറാത്ത ചുമ, ബ്രോങ്കൈറ്റിസ്, അപസ്മാരം, അങ്ങനെ പലതും ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. പനിക്കൂർക്ക ഇലയുടെ നീരും തേനും ചേർത്താൽ അത് ചുമയ്ക്കും കഫക്കെട്ടിനും ഫലപ്രദമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കഷായം വെച്ച് കുടിക്കുന്നത് പലതരത്തിലുള്ള ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കും വളരെ നല്ലതാണ്. തൊലിപ്പുറത്തുണ്ടാവുന്ന ചൊറിച്ചിലിനും പ്രാണികൾ കടിച്ചുണ്ടാവുന്ന പലതരത്തിലുള്ള വിഷമങ്ങൾക്കും അതുപോലെ അലർജികൾക്കുമെല്ലാം പനിക്കൂർക്കയുടെ ഇലയുടെ നീര് വളരെ ഫലപ്രദമാണ്. പലതരത്തിലുള്ള റിസർച്ചിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുള്ളത് ഇന്ത്യയിൽ വളരുന്ന ഒറിഗാനോയിൽ പലതരത്തിലുള്ള എസെൻഷ്യൽ ഓയിലും അതുപോലെ തന്നെ ഇതിൽ ധാരാളം ന്യൂട്രീഷണൽ വാല്യൂയും ഉണ്ട്. അതിൽ ഫൈബേഴ്സ്, മിനറൽസ്, ഫിനോൾസ് അതുപോലെ ആൻറ്റി ഓക്സിഡൻസും വരുന്നുണ്ട്. ഇന്ത്യൻ ഒറിഗാനോയിൽ അതുപോലെ തന്നെ ഒരുപാട് ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസും ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസും അടങ്ങിയിട്ടുണ്ട്. പനിക്കൂർക്കയിൽ അടങ്ങിയിരിക്കുന്ന തൈമോൺ, കഴുക്കുറോൾ എന്നീ രണ്ട് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് നമ്മുടെ പല്ലിലെ ഇനാമലിനെ ഡീമിനറലൈസ് ചെയ്യുന്ന ബാക്ടീരിയകളുടെ വളർച്ചയെ നശിപ്പിക്കുവാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വായിലെ ഹൈജീൻ നിലനിർത്താനും ഇത് സഹായിക്കുന്നുണ്ട്. പ്രസവാനന്തരം ഉണ്ടാകുന്ന ബ്ലീഡിങ്ങിനും അതുപോലെ ഗർഭാശയ ശുദ്ധീകരണത്തിനുമെല്ലാം പനിക്കൂർക്കയില ഉപയോഗിക്കാവുന്നതാണ്. ഉപ്പും അതോടൊപ്പം പനിക്കൂർക്ക ഇലയും ചേർത്ത് തിളപ്പിച്ച വെള്ളം വായിലും തൊണ്ടയിലും കൊള്ളുകയാണെങ്കിൽ ടോൺസിലൈറ്റിസിൽ നിന്ന് മുക്തി നേടും. ഇത് ഒരു പഴയ സമ്പ്രദായം തന്നെയാണ്. പല പഠനങ്ങളും തെളിയിക്കുന്നതിൽ ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റും അതുപോലെ റേഡിയോ പ്രൊട്ടക്റ്റീവ് പ്രോപ്പർട്ടീസും ഉണ്ടെന്നാണ്. ഇന്തോനേഷ്യയിലെ സുമാത്രയിൽ നടന്നൊരു പഠനത്തിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ളത് മുലയൂട്ടുന്ന അമ്മമാർക്ക് മുലപ്പാൽ വർദ്ധിക്കുവാനായി പനിക്കുറുക്കിയുടെ ഇല അവിടുത്തെ നാട്ടുവൈദ്യങ്ങളിൽ ഉപയോഗിച്ച് വരുന്നു എന്നുള്ളതാണ്. ഇതിലടങ്ങിയിരിക്കുന്ന ഒരു പ്രത്യേക പ്രോപ്പർട്ടി കൊണ്ടാണ് ഇതിന് സാധ്യമാകുന്നത്. ഒരുപാട് ആളുകളിൽ നടത്തിയ പരീക്ഷണത്തിൻ്റെ ഭാഗമായി കണ്ടെത്താൻ സാധിച്ചത് ഇഞ്ചിയേക്കാൾ കൂടുതൽ അധികം വിശപ്പ് നൽകാൻ സാധിക്കുന്ന ഒരു സസ്യമാണ് പനിക്കൂർക്ക എന്നതാണ്. അതുമാത്രമല്ല ഇത് പ്രകൃതിദത്തമായും വളരെ ഈസിയായും കിട്ടുന്ന ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകൾ നിറഞ്ഞ ഒരു സസ്യം കൂടിയാണ്. ഇതിൻ്റെ ഗുണങ്ങൾ ഇവിടെ തീരുന്നില്ല കേട്ടോ, ഇനിയും ഉണ്ട് ധാരാളം ഗുണങ്ങൾ. ഈ ഇനീഷ്യേറ്റീവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. നന്ദി.